മതി ഈ കള്ളക്കരച്ചിലൊക്കെ. ഇനിയിപ്പൊ ഇതുവരെ അങ്കിളേന്ന് വിളിച്ച ആളെ ഡാഡിന്ന് വിളിക്കണോന്ന് നിന്റെ അമ്മയോടൊന്ന് ചോദിച്ചു നോക്ക്. നീ വിജയ് ഒന്ന് നിർത്തി ചേച്ചി, സത്യത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത കാര്യത്തിന് എന്നെ ഇട്ട് വേദനിപ്പിച്ചോണ്ടിരിക്കുന്ന. ആര് പറഞ്ഞു സത്യമില്ലെന്ന്? ഇവിടെ വന്ന് ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് നിന്റെ അമ്മാവൻ തന്നെയല്ലേ? പറഞ്ഞതോ സ്വന്തം കൂടപ്പിറപ്പിനെ കുറിച്ച്? എന്നിട്ടും ഇതൊന്നും സത്യമല്ലെന്ന് ഞങ്ങളും വിശ്വസിക്കണം അല്ലേ? അമ്മാവന്റെ സ്വഭാവം നിങ്ങൾക്കറിയാഞ്ഞിട്ട്. എന്ത് സ്വഭാവ ദൂഷ്യമുള്ളവരാണെങ്കിലും സ്വന്തം പെങ്ങളെ പറ്റി ഇങ്ങനൊക്കെ വിളിച്ചു പറയൂ? അച്ഛന്റെ കൂടെ നീ ഇവിടെ കയറി വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ ഇതിലെന്തോ ഗൂഢാലോചന ഉണ്ടെന്ന്. എന്ത് ഗൂഢാലോചന? ഞാൻ നിങ്ങളുടെ സ്വത്തിനോ പണത്തിനോ ഒന്നും അല്ലല്ലോ വന്നത്. സ്വത്തും പണവും നേരിട്ട് ചോദിക്കണം എന്നില്ലല്ലോ. നേരിമംഗലത്തെ പുളിങ്കൊമ്പി തന്നെ കയറി പിടിച്ചാൽ ബാക്കിയൊക്കെ പിന്നാലെ വരുമല്ലോ. എന്തിനാ എഴുതപ്പുറം വായിക്കുന്നെ? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ. ഇതൊക്കെ നിന്റെ അമ്മ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ലേ? കേൾക്കാൻ മകളും ബാധ്യസ്ഥയാ. എന്താ എന്റെ ഇവിടെ? ഓ മെൻറ്റെത്തിയല്ലോ. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവാൻ നിന്നവളെ പിന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചത് നിങ്ങൾ ഒരാള് കാരണമാ. അതിന് ഞാൻ നിന്റെ തറവാട്ടിലേക്കല്ലോ, എന്റെ തറവാട്ടിലേക്കല്ലേ അവനെ കൊണ്ടുപോയത്? അവസാനം ഒഴിയാബാധയെ പോലെ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ ഇവിടെ തന്നെയല്ലേ എത്തിയത്? ഗേറ്റിന് മുന്നിൽ ഓരോരുത്തർ വന്ന് നിന്ന് പലതും വിളിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തർ വന്ന് വിളിച്ചു പറയുന്നതേ നീ വേണമെങ്കിൽ വിശ്വസിച്ചോ? ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ കുട്ടിയാണോ ചോദ്യം ചെയ്യേണ്ടത്? ഇവിടുത്തെ അച്ഛനെയല്ലേ, അതിനുള്ള ധൈര്യം ഉണ്ട് നിനക്ക്? നീലിമ ചേച്ചി ഉഗ്രം പ്രകടനമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ പുറത്തുനിന്ന് കേട്ടായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാ അതിൽ പിടിച്ച് മറ്റുള്ളവരെ കുത്തി നോവിക്കുന്നത് അത്ര നല്ല കാര്യമല്ലേ ചേച്ചി? ഓരോന്ന് ചെയ്തവർക്കും അത് വന്ന് വിളിച്ചു പറഞ്ഞവർക്കും ഒരു കുറ്റവുമില്ല. കുടുംബത്തിന്റെ മാനം പോകുമെന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന എന്റെ തലയിലായി കുറ്റം മുഴുവൻ. ഈ വീടൊരു ജയിലാണെന്നല്ലേ ചേച്ചി കുറച്ചുനാൾ മുമ്പ് വരെ പറഞ്ഞത്? ആ ജയില് തകരുന്നെങ്കിൽ അങ്ങ് തകരട്ടെ ചേച്ചി, ചേച്ചി അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? സബ് ജയിലെ വെച്ച് ഞാൻ അവനോട് പറഞ്ഞല്ലേ വേണി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചിവിടേക്ക് വരരുതെന്ന്, നിനക്ക് സമാധാനമായിട്ട് പഠിക്കാൻ കഴിയില്ലെന്ന്. പോട്ടെ ആനി, നീ വിഷമിക്കണ്ട, ആരെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. എക്സാമിന് കുറച്ച് ദിവസം കൂടിയല്ലേ ബാക്കിയുള്ളൂ, ധൈര്യം കൈവിടാതെ നോക്കണം. നിന്റെ ലക്ഷ്യമില്ലേ നിനക്ക് വലുത്, ധൈര്യമായിട്ടിരിക്കുക. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ആകാശ് ഇത്തിരി മുമ്പ് വിളിച്ചപ്പോ ഇവിടെ നടന്നതിനെ പറ്റി ഒരു ഒരു വാക്ക് പോലും ഉച്ചരിക്കാനാവാതെ ചങ്ക് പൊട്ടി കരഞ്ഞുപോയി ഞാൻ. നമ്മള് പെണ്ണുങ്ങളുടെ അവസ്ഥ ഇതാ അമ്മേ, നമ്മളെല്ലാം മറന്നങ്ങ് സ്നേഹിക്കും, കരള് വരെ പറിച്ചു കൊടുത്തങ്ങ് സ്നേഹിക്കും. എന്നാലും ആണുങ്ങൾ ചെമ്പരത്തി പോവാന്ന് പറഞ്ഞ് ചവിട്ടി അരിച്ച് റോസാപ്പൂക്കളെ തേടി പോവും. നിനക്കെന്താടി മുട്ടത്ത് വർക്കിയുടെ പ്രേതം കൂടിയോ? ഒരു പൈങ്കിളി സാഹിത്യമായിട്ട്
അത് അമ്മയുടെ കാര്യം ഓർത്ത് ചങ്ക് പൊട്ടിട്ട. എന്നാലും അച്ഛനെങ്ങനെ അമ്മയോട്? ഇത് ഒന്നുമില്ലെങ്കിലും മൂന്ന് മക്കളെ പെറ്റുപോറ്റിയതല്ലേ. അച്ഛനെ കണ്ട പക്ഷേ അയാള് പറഞ്ഞ പോലെ ഒന്നും തോന്നില്ല കേട്ടോ. ആ ദുഷ്ടസ്ത്രീ വല വിരിച്ച് കെണിയിലാക്കിയതായിരിക്കും. എന്തായാലും അമ്മയുടെ സങ്കടങ്ങൾ മാറാൻ ഞാൻ പ്രത്യേകം പൂജകൾ ചെയ്യുന്നുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? കൊറേ നേരായല്ലോ. പല്ല കള്ളുടിയന്മാരെ വന്ന് വായി തോന്നത് പറഞ്ഞു കരുതി അതും കോർത്തെടുത്ത് വന്ന് വന്നിരിക്കുന്നു. മേലിൽ ഇമ്മാതിരി തറ വർത്താനം പറഞ്ഞോട് എന്റെ മുന്നിലേക്ക് വന്നാൽ കടന്നുപോ. അമ്മ ആ കശ്മലം വന്ന് ഗേറ്റ് പിടിച്ചെന്ന് വിളിച്ചു പറഞ്ഞതേ കേട്ടുള്ളൂ. അമ്മ വന്ന് അങ്ങേരെ പൊട്ടിച്ചപ്പം പിന്നെ എല്ലാം ഒരു പുകയായിരുന്നു. കൂടുതൽ നിന്ന് എന്നെ നീ ബുദ്ധിമുട്ടിച്ചാ നീ പുകയാവും. കടന്നുപോ. എന്തായിരുന്നു രോഹിണി പ്രശ്നം? നിങ്ങളുടെ രണ്ടാമത്തെ മകന്റെ ഭാര്യയ്ക്ക് വല്ല മഞ്ഞപത്രത്തിന്റെ റിപ്പോർട്ടർ ആകാനുള്ള യോഗ്യതയുണ്ട്. എന്തൊരു ലിറ്ററേച്ചർ! നീ വിളിച്ച് വിവരം പറഞ്ഞപ്പോ ടൗണിൽ നിന്ന് പരവശപ്പെട്ട് വരുമായിരുന്നു, തളർന്നു. ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞെങ്കിലും നിങ്ങളുടെ ഉള്ളു കിടന്ന് പിടയ്ക്കുന്നുണ്ടല്ലേ. അത് വേണ്ട വേണ്ട. ഈ നാവിന്ന് ഒരു കാര്യം അറിയാൻ കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. ഇതുപോലെ ഇനി എത്ര കാമുകിമാരുണ്ട്? ആരുടെ നാവിൽ നിന്നൊക്കെ എന്തൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും? നിങ്ങളുടെ ജന്മനാട്ടിൽ മാത്രമല്ല ഗൾഫിലും ഉണ്ടായിരുന്നോ ബന്ധങ്ങൾ? 10-30 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നതല്ലേ. എന്നെ ആവട്ടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുമില്ല. അന്ന് നല്ല പ്രായമായിരുന്നില്ലേ, ഏത് പുരുഷന്റെയും മനസ്സടറി പോവും. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ ചിലപ്പോ കരഞ്ഞു പോകും. ചന്ദ്രൻ ഈ വീട്ടുമുറ്റത്ത് വന്ന് പറഞ്ഞതൊന്നും നീ വിശ്വസിക്കില്ലെന്ന ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഓഹോ, ഒരേ ഒരു കാര്യം നിങ്ങൾക്കിപ്പോ ചെയ്യാൻ സാധിക്കും. ജീവിതത്തിൽ ഒരിക്കലും എന്നെ വഞ്ചിച്ചിട്ടില്ല എന്ന് നമ്മുടെ മൂന്ന് മക്കളുടെ പേരിലും സത്യം ചെയ്യണം. ഞാനത് ചെയ്യണോ രോഹിണി? അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വല്ല പേടിയുണ്ടോ? രോഹിണി, നമ്മുടെ മൂന്ന് മക്കളാണ് സത്യം. അരുതാത്തത് ഈ മുറ്റത്ത് വന്ന് പറഞ്ഞവരോടും അതേപ്പറ്റി ചോദിച്ചവരോടും എന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സത്യേട്ടൻ അത് കേൾക്കാത്തോണ്ടാ. അങ്ങനെ ഒരു കാര്യത്തിൽ ഈ ലോകം മുഴുവൻ സത്യേട്ടനെതിരെ ആരോപണം ഉന്നയിച്ചാലും ഒരു നിമിഷം ഒന്നും ആലോചിക്കുക പോലും ചെയ്യാതെ ഞാൻ തള്ളിക്കളയേ ഉള്ളൂ. വിശ്വാസം, അതല്ലേ സത്യേട്ടൻ നമ്മുടെ ജീവിതം. നാട്ടിൽ നിന്ന് സകല വിഷജന്തുക്കളെയും കൊണ്ടാണല്ലോ നിന്റെ വരവ്. ഇനി വല്ലവനും പുറകെ വരാനുണ്ടോ? നീ വന്ന് കുഴപ്പം ഉണ്ടാക്കിയവൻ മദ്യപാനിയാണ് തെമ്മാടിയാണെന്നൊക്കെയല്ലേ നീ പറയാൻ പോകുന്നത്? ഇനി മാനസിക രോഗിയാണെന്നും കൂടി പറഞ്ഞോ? എന്തായാലും നിന്റെ അമ്മയും അമ്മാവനും ഒരേ വയറ്റിൽ തന്നെയല്ലേ പിറന്നത്. ഇനി അമ്മാവിന്റെ പുറകെ കൂടും കുടുക്കയായിട്ട് സഹോദരി ഇവിടെ ഒന്ന് പൊറുപ്പ് തുടങ്ങോ? ഒന്നും പറയാൻ പറ്റില്ലേ, വലിഞ്ഞു കയറി വരുന്നതാണല്ലോ കുടുംബ മഹിമ. നീലിമേ, നിന്റെ നാവിന്റെ നീളം കുറച്ച് കൂടുന്നുണ്ട്. നീ എന്തിനാ ഈ പാവത്തിന്റെ മെക്കിട്ട് കയറുന്നത്? അവൾ നിന്നോട് ഉപദ്രവം വല്ലതും ചെയ്തോ? എനിക്ക് ഉപദ്രവം ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, നേരിമംഗലം തറവാടിന്റെ മഹിമ
കൊട്ടിപ്പാടിക്കൊണ്ടിരിക്കുവല്ലേ ഇവളുടെ ബന്ധുക്കള്. ഇന്നലെ വൈകുന്നേരം ഇവളുടെ അമ്മാവൻ ഗേറ്റിന് മുന്നിൽ കാണിച്ച ഷോയെ പറ്റി അറിയാൻ ഇനി നാട്ടിൽ ബാക്കി ആരുമില്ല. നിനക്ക് ഇത്രയും ബുദ്ധി ഇല്ലാതായി പോയല്ലോ നീലിമേ. എനിക്കിത്ര ബുദ്ധി കുറവാ. ബുദ്ധിയുള്ള ആളവിടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ടല്ലോ. ഇവളുടെ അമ്മാവൻ വന്ന് വിളിച്ചു പറഞ്ഞത് ആരെ പറ്റിയാ? അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇവളുടെ അമ്മയുടെ സ്വഭാവ ഗുണത്തെ പറ്റി ആയിരുന്നല്ലോ പ്രസംഗം. ഇതാ പറഞ്ഞത് നിനക്ക് വിവരം കുറവാണ്. അമ്മാവൻ വന്ന് വിളിച്ചു പറഞ്ഞതേ ഇവളുടെ അമ്മയെ കുറിച്ച് മാത്രമാണോ? ഇവിടുത്തെ അച്ഛനെ ചേർത്തിട്ടല്ലേ. എന്താ അച്ഛനെ കുറിച്ച് നിനക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? ആർക്കറിയാം എന്തൊക്കെയാ സംഭവിച്ചു. ഒന്നുമില്ലാതെ സ്വന്തം സഹോദരൻ തന്നെ പെങ്ങളെ കുറിച്ച് ഇങ്ങനൊന്നും പറയില്ലല്ലോ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവളിവിടെ വന്നത് അത്ര നല്ല ഉദ്ദേശത്തോടു കൂടിയൊന്നും അല്ല. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? എന്തിനു പറയണം? ഇവളുടെ അമ്മാവനും അമ്മയും കൂടി അച്ഛനെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും ഇവളെ ഇങ്ങോട്ട് താമസിപ്പിക്കാൻ വിട്ടത്. ഇവൾക്ക് പിന്നാലെ ഇവളുടെ അമ്മാവൻ വന്നു. ഇനി ഇവളുടെ അമ്മ തന്നെ കയറി വരുന്നത് ചേച്ചി കണ്ടോ? സ്വത്തും പണവും തട്ടാൻ ഇതിനെക്കാട്ടിലും നല്ല വഴി വേറെ ഇല്ലല്ലോ. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടിന് ഒരു പഴഞ്ചൊല്ലുണ്ട്. നിന്റെ കാര്യത്തില് അതുപോലെ. ഇപ്പോ ഇങ്ങനൊരു വീട്ടിൽ വന്ന് പെട്ടല്ലോ എന്ന് ഓർക്കുമ്പഴാ. മോളെ ആവണി ചേച്ചി, ദേ വിവരമില്ലാത്തവര് ഓരോന്നായി നീ ഇങ്ങനെ വിളിച്ചു പറയും. അത് ഏറ്റുപിടിക്കാൻ ദീനിമേ പോലുള്ളവരും കാണും. അത് കേട്ട് വിഷമിച്ചിരുന്ന അതിനെ നേരം കാണൂ. ചേച്ചി, എന്റെ അമ്മയെ അച്ഛൻ വിട്ടുപോയതിന് ശേഷം ഒരു പേര് ദോഷവും കേൾപ്പിക്കാതെ എനിക്ക് വേണ്ടി മാത്രം കരുതലോടെ ജീവിച്ചവളാ എന്റെ അമ്മ. അമ്മയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. ആവണി ഇത് വിറ്റുകിട്ടുന്ന പൈസ കൊണ്ട് വേണം മോളുടെ ഫീസ് അടയ്ക്കാൻ. ഉള്ള പണമെല്ലാം പെട്ടിയിൽ വെച്ചിട്ട് എന്തിനാ രാജി ഇങ്ങനെ ദാരിദ്ര്യം പറയുന്നത്? അതൊക്കെ സാറാമ്മ ചേച്ചിയുടെ തോന്നല്. പിന്നെ കുറച്ചെങ്കിലും സൂക്ഷിച്ചു വെക്കാതിരിക്കാൻ പറ്റും. ആവണിയെ നാളെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കേണ്ടതല്ലേ? പെണ്ണ് സർക്കാർ ഉദ്യോഗസ്ഥയായ പിന്നെ സ്ത്രീധനം ഒന്നും കൊടുക്കണ്ടല്ലോ. എന്നാലും വേണ്ട ചെലവിനും മറ്റുമൊക്കെയായി. ഇപ്പൊ അതൊന്നും വേണ്ടെന്നേ. ചെക്കനും പെണ്ണും ഈ ഫോൺ വഴിയോ മറ്റോ പരിചയത്തിലാവോ? പിന്നെ കെട്ടുകഴിഞ്ഞാലേ വീട്ടുകാർ പോലും അറിയത്തുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോ എന്നെ പോലെ പെൺമക്കളുള്ള അമ്മമാരുടെ നെഞ്ചിന് തീയ. ഞാൻ പൊതുവെ നാട്ടുകാരും പറഞ്ഞതാ രാജി. ഞാൻ ഈ ബ്രോക്കർ പണി നിർത്തിയത് തന്നെ ഇതുകൊണ്ടല്ലേ. ഒന്ന് വേഗം തീർക്കാൻ നോക്ക്. താമസത്തിനും ഭക്ഷണത്തിനും ആവണിമൊക്കെ കാശൊന്നും വേണ്ടാത്തതാ ഒരു ആശ്വാസം. ഇനി ഇവളുടെ പൊതി അധികം കാലം അവിടെ ഉണ്ടാവില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നതാണോ ചന്ദ്ര, നീ കുറെ കാലം ആയല്ലോ കൂടെ പിറന്നോളെ ഇങ്ങനെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ മിണ്ടരുത്. ആ കാശിന് ഉപകാരമില്ലാത്ത വർഗം. പിന്നെ ഇവൾ അധ്വാനിച്ചുണ്ടാക്കി തരുന്നതേ നിന്റെ അണ്ണാക്കിലോട്ട് ഉരുട്ടി വെച്ച് തരാനല്ലേ. നീ ഒന്ന് പോടാ. ചന്ദ്രേട്ട, നിങ്ങൾ എനിക്കൊന്നും തരണ്ട, എന്നെ ദ്രോഹിക്കാതിരുന്നൂടെ. ഞാൻ പറയണ അനുസരിച്ച് ജീവിക്കാത്ത നിന്നെയും നിന്റെ മോളെ എനിക്ക് കഴിയുന്ന പോലെ ഒക്കെ ഞാൻ ചെയ്യും. അത് ഞാൻ തീരുമാനിച്ചതാ. അതിലും നല്ലത് ഏട്ട ഞങ്ങളെ അങ്ങ് കൊല്ലുന്നതാ. കൊല്ലില്ലടി, കൊല്ലാ കൊല ചെയ്യും. നിന്നെയും നിന്റെ മോളെ മാത്രമല്ല, നിന്റെയൊക്കെ രക്ഷകരായ ആ നേര്യമംഗലത്തെ സത്യനാഥനില്ലേ, അയാളെ ഞാൻ ചിത്രവാദം ചെയ്ത് കൊന്നിരിക്കും. ആവണി താമസിക്കുന്ന തിരുവനന്തപുരത്ത് ആ മണിമാളികയിലേ ഞാനങ്ങ് പോയിരുന്നു. അവിടുത്തെ കെട്ടിലമ്മയോടെ സത്യനാഥനും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാനങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞത് സത്യമായാലും എന്റെ തോന്നലായാലും നേരിയമംഗലത്തൊരു ബോംബ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്.
സത്യനാഥന്റെ കുടുംബം കുളം തോണ്ടാനും നിന്റെ മോളെ അവിടെ നിന്ന് ചവിട്ടി ഇറക്കാനും അതെ അത് ധാരാളം മതിയടി. എന്റെ ഈശ്വരന്മാരെ, എന്റെ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. ഞാനിതെങ്ങനെ സഹിക്കും? എന്ത് തമ്മാടിത്തരാടാ നീ കാണിക്കുന്നത്? സ്വന്തം കൂടപ്പുറപ്പിനോടും പറക്കാൻ പറ്റാത്ത ആ കുഞ്ഞിനോടും ഇങ്ങനെയൊക്കെ കൊടും ക്രൂരത കാണിക്കുന്ന നീ ഒരു മനുഷ്യനാണോടാ? ഇവളുടെ എച്ചിൽ നിന്ന് പിഴയ്ക്കുന്ന നീ എന്റെ അടുത്ത് അധികം വളച്ചിലെടുത്താലേ ചവിട്ടി കൂട്ടിക്കളയാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഉന്നാര മോളിന് നേര്യമംഗലത്ത് പൊറുതി കൂടുമോ പടിക്ക് പുറത്താവോന്നറിയായി. നീ മോളെ ഒന്ന് വിളിച്ചു നോക്ക്. അവളുടെ ഒരു പപ്പടം. അമ്മ എന്താ ചോദിച്ച? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. മോളിന്ന് ക്ലാസ്സിൽ പോയില്ലേ? പോയല്ലോ, ഇത്തിരി മുമ്പ് വന്നതേ ഉള്ളൂ. മോളുടെ ശബ്ദം വല്ലാതിരിക്കുന്നല്ലോ. എന്തു പറ്റി? അവിടെ വല്ല പ്രശ്നമുണ്ടോ? അമ്മയോട് സത്യമേ പറയാവൂ. എന്റെ മനസ്സിൽ എന്തോ ഒരു പേടി. ഞാനൊന്ന് അവിടം വരെ വന്ന് മോളെ ഒന്ന് കണ്ടോട്ടെ. ഒരു നോക്ക് കണ്ടിട്ട് ഓടി ഇങ്ങ് പോന്നോളാം. എനിക്കൊത്തിരി പഠിക്കാനുണ്ട്. പരീക്ഷ എടുത്തതുകൊണ്ട് മിക്കവാറും എല്ലാ ദിവസവും സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അമ്മ കഷ്ടപ്പെട്ട് വന്നോ? എനിക്ക് സമാധാനത്തിലൊന്ന് സംസാരിക്കാൻ പോലും പറ്റില്ല അമ്മേ. ഞാൻ സമയം പോലെ ഒരു ദിവസം അങ്ങോട്ട് വരാം അമ്മേ. ആയിക്കോട്ടെ മോളെ. അമ്മാവൻ അമ്മാവൻ എവിടെ വന്നിരുന്നോ? ഇല്ല. എന്താമ്മേ ചോദിച്ച? ഇല്ല, ഒന്നുമില്ല. അമ്മാവൻ ഓരോന്ന് കാട്ടിക്കൂട്ടാറുണ്ടല്ലോ, അവിടെ എങ്ങാനും വന്ന? ഇല്ല, വരില്ലായിരിക്കും അത്ര ദൂരേക്കൊന്നും. എന്നാലും ഏതെങ്കിലും സാഹചര്യത്തിൽ വന്ന ഒഴിഞ്ഞു മാറിപ്പോയിക്കോണം. നേര്യമംഗലത്ത് ഒരു കാരണവശാലും അമ്മാവൻ വരാനിട വരരുത്. ഇല്ല അമ്മ, പേടിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി മോളെ. കുഞ്ഞിനെ ഭഗവാൻ അങ്ങനെ പരീക്ഷിക്കില്ല ചേച്ചി. എന്താ മോളെ ഇത്? അങ്കിളെ, എല്ലാം കൊണ്ട് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുകയാണല്ലേ. സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ മോളെ വിഷമിക്കുന്നത്? ഞാൻ കാരണം എല്ലാരും അങ്കിളിനെ തെറ്റിദ്ധരിച്ചു. രോഹിണി ആന്റിയുടെ മറ്റുള്ളവരുടെയും പഴി കേൾക്കേണ്ടി വന്നില്ലേ? അതൊന്നും സാരമില്ല മോളെ, കേൾക്കുമ്പോ ആർക്കായാലും ആദ്യം ഒരു വിഷമം ഉണ്ടാകും. സത്യം എന്താണെന്ന് അറിയുമ്പോ അതങ്ങ് മാറുകയും ചെയ്യും. മോശപ്പെട്ട കാര്യമല്ല എന്റെ അമ്മാമ വന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോയത്. ആന്റിയുടെ മനസ്സും എത്ര വേദനിച്ചിട്ടുണ്ടാവും. അത് മോക്ക് അവളെ മനസ്സിലാകാത്തതുകൊണ്ടാ. പുറത്ത് കാണിക്കുന്ന കാർക്കശ്യവും പരുക്കൻ സ്വഭാവവും ഒക്കെ അവളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നുണ്ടായതാ. ഇത്രയും കാലത്തെ ബന്ധത്തിനിടയിൽ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് പരസ്പരം സംശയിക്കേണ്ടി വന്നിട്ടില്ല. എന്നാലിപ്പ ഞാൻ കാരണം അതും സംഭവിച്ചില്ല അങ്കിള്. ഇല്ല മോളെ, ഈ ലോകം മുഴുവൻ എന്നെ വൃത്തികെട്ടവനായി മുദ്ര കുത്തിയാലും എന്റെ രോഹിണി എന്നെ അവിശ്വസിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും എത്രയാണെന്ന് മറ്റൊരാൾക്കും അളന്നെടുക്കാൻ കഴിയില്ല. എന്നാലും അങ്കിള്. ഒന്നുമില്ല മോള്, വിഷമിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല.
ഉപ്പ് തിന്നവരിലേ മോളെ വെള്ളം കുടിക്കേണ്ടതുള്ളൂ. ജീവിതം തട്ടിത്തെറിപ്പിക്കാനും ഉപദ്രവിക്കാനും അമ്മാവൻ മാത്രമല്ല മറ്റു പലരും ഉണ്ടാകും. ഇനിയും ഇങ്ങനെ പല കഥകളും കേട്ടെന്നിരിക്കും. അതൊക്കെ കേട്ട് തളർന്നു പോയാൽ പിന്നെ ഒരു ജീവിതം ഉണ്ടാകില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മോക്ക്? ഞാൻ പറഞ്ഞില്ലേ മോളെ, ഓരോരുത്തർക്കും അവരവരുടെ കാര്യമാണ്. അത് നേടാൻ വേണ്ടി അവരെന്ത് ചെയ്യാനും മടിക്കില്ല. അമ്മാവൻ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ ഒരിക്കലും ഞാൻ കരുതിയില്ല. നാളെ ഒരു ദിവസം ഇതേ അമ്മാവനെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കാൻ മോക്ക് കഴിയണം. അമ്മയുടെ സ്വപ്നം പോലെ വലിയ സർക്കാർ ജോലി നേടി മോളും അമ്മയും ഐശ്വര്യത്തോടെ ജീവിക്കുമ്പോൾ ഇപ്പൊ പഴി പറഞ്ഞവരൊക്കെ പുകഴ്ത്തി പറയുന്നത് മോക്ക് തന്നെ കേൾക്കാം.